ജയിൽ വിമോചിതനായിട്ടുള്ള കേജ്രിവാളിന്റെ മുമ്പിൽ ഒരു ദിവസം 10 തവണയെങ്കിലും തലകുലിക്കേണ്ട ഗതികേടിലാണ് മോഡി. തോൽവിയോട് തോൽവി. ഇനി അടുത്ത പാട്ടുത്സവത്തിന് കാണാമെന്ന് പറഞ്ഞു പോകും, അവിടെ കാണും, അവിടെയും തോൽവി. നാണക്കേടിന്റെ പര്യായമായി മാറിയിരിക്കുകയാണ് മോദി. തെരഞ്ഞെടുപ്പിന്റെ അവസാന ഘട്ടത്തിലാണെന്ന് മനസ്സിലാക്കണം. ആയതുകൊണ്ട് മോദിക്കുണ്ട് പേടി. ഇതുവരെ മോദി എല്ലാവരെയും പേടിപ്പിക്കുകയായിരുന്നു, ഇപ്പൊ മോദിയെ എല്ലാവരും പേടിപ്പിക്കുകയാണ് ചാനലുകാരടക്കം എല്ലാവരും. നമസ്കാരം. ജൂൺ 4ാം തീയതി വരെയെങ്കിലും ജങ്കട കസ്റ്റഡിയിൽ അഥവാ ജയിലില് അവിടെ ഇട്ട് പൂട്ടാമെന്നാ കരുതിയത് കേജ്രിവാളിനെ. പക്ഷേ സുപ്രീം കോടതിയെ പലപ്പോഴും നിലക്കി നിർത്താൻ അഥവാ കോടതികളെ നിലക്കി നിർത്താൻ സംഘപരിവാറിന് BJP ക്കും മോഡിക്കും കഴിയുന്നില്ല എന്ന് നമ്മൾ പലപ്പോഴും കണ്ടതാണ്. ഇവിടെയും അത് തന്നെയാണ് സംഭവിച്ചത്. കേജ്രിവാൾ അകത്തേക്ക് പോയി, പക്ഷെ ഇലക്ഷന്റെ മൂർധന്യാവസ്ഥയിൽ കേജ്രിവാളിനെ പോലൊരു നേതാവിന്റെ ഒരു അൺഅവോയ്ഡബിൾ ആയിട്ടുള്ള പ്രസൻസ് വേണ്ടുന്ന സമയത്ത്, കൃത്യമായിട്ട് ആ സമയത്ത് 20 ദിവസം നീണ്ട 20 ദിവസം ഇന്നത്തെ സാഹചര്യത്തിൽ കേജ്രിവാളിനെ സംബന്ധിച്ചിടത്തോളം അഥവാ ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം 24 മണിക്കൂറാണ് ഓരോ ദിവസവും. അപ്പൊ 20x24 മണിക്കൂർ അദ്ദേഹത്തിന് അവധി കൊടുത്തിരിക്കുകയാണ്, ജയിലിൽ നിന്ന് പുറത്തു വന്നിരിക്കുകയാണ്. ഇനി ജയിലിലേക്ക് കയറേണ്ടത് June 1st. നിങ്ങൾ ആരെങ്കിലും കരുതുന്നുണ്ടോ June 1st കേജ്രിവാൾ വീണ്ടും ജയിലിൽ പോകുമെന്ന്? അപ്പോഴേക്കും ഇന്ത്യയുടെ സ്ഥിതിഗതികൾ മാറും, മാറിക്കൊണ്ടിരിക്കുകയാണ്, ശരവേഗത്തിൽ മാറിക്കൊണ്ടിരിക്കുകയാണ്. മോഡിയുടെ തല കുനിഞ്ഞു 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 കുനിഞ്ഞ് മുട്ടില് മുട്ടാറായി തുടങ്ങി, അവസരമായി തുടങ്ങി. കേജ്രിവാളിന്റെ മുന്നില് നിരന്തരം തലകുനിക്കുകയാണ്, നിരന്തരം തോൽക്കുകയാണ്, നാണം കെടുകയാണ് മോഡിയും മോഡിയുടെ അടിമകളും. പുറത്തു വന്ന സമയത്ത് ആദ്യം അദ്ദേഹം ജനക്കൂട്ടത്തെ അഭിസംബോധന പറഞ്ഞത് അകത്തേക്ക് പോകുന്ന സമയത്ത് ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ, ഞാൻ ആരെയും കൊലപാതകം നടത്തിയിട്ടും എവിടെ തീവെപ്പ് നടത്തിയിട്ടും കൂട്ടക്കൊലപാതകം നടത്തിയിട്ടും ഒന്നുമല്ല അകത്തേക്ക് പോകുന്നത്. ആർക്കും ആരുടെ പേരിലും കേസ് കൊടുക്കാം, എനിക്ക് നിങ്ങളുടെ പേരിൽ കേസ് കൊടുക്കാം, നിങ്ങൾക്ക് എന്റെ പേരിൽ കേസ് കൊടുക്കാം. കുറച്ചു കാലം മുന്നേറ്റം തടയാം, പോലീസ് വരും, പോലീസ് നാളെ പിടിക്കും, ജാമ്യമില്ലാത്ത കേസെടുക്കും, അതുകൊണ്ട് നമ്മളിവിടെ കോടതിയിൽ പോകേണ്ടി വരും. കോടതി 10x14 അല്ലെ 2x3 ടേം അല്ലെ 4x5 ടേം ജയിലിലിടും, ഞാൻ പുറത്തേക്ക് വിടും, അത്രയേ ഉള്ളൂ. ആയതുകൊണ്ട് നിങ്ങളോട് ഞാൻ പറഞ്ഞല്ലോ അകത്തേക്ക് പോകുന്നു, അതേപോലെ ഞാൻ തിരിച്ചു വരുമെന്ന് പറഞ്ഞല്ലോ, ഇതാ ഞാൻ തിരിച്ചു വന്നു. ജാമ്യം ലഭിച്ച തിഹാർ ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയ അരവിന്ദ് കേജ്രിവാള് അദ്ദേഹത്തിന്റെ കൂട്ടാളികളെ, അദ്ദേഹത്തെ കാണാൻ വന്നവരെ അഭിസംബോധന ചെയ്തത് ഇപ്രകാരമാണ്. ആം ആദ്മിയെ സംബന്ധിച്ചിടത്തോളവും ഇന്നത്തെ സാഹചര്യം, രാഷ്ട്രീയ സാഹചര്യം വെച്ച് ഇന്ത്യ മുന്നണി കോൺഗ്രസിന് അടക്കമുള്ള, മാർക്സിസ്റ്റ് പാർട്ടിക്ക് അടക്കമുള്ള, അല്ലെങ്കിൽ ഇവിടെയുള്ള കേരളത്തിലെ LDFന് അടക്കമുള്ള, കേരളത്തിലെ UDFന് അടക്കമുള്ള, സ്റ്റാലിന്റെ ദ്രാവിഡ കക്ഷികൾക്ക് അടക്കമുള്ള, മമതാ ബാനർജി എല്ലാവർക്കും, കോൺഗ്രസിനടക്കം, അവർക്കിന്ന് കേജ്രിവാളിന്റെ പ്രസൻസ് അത്യന്താപേക്ഷിതമാണ്. ആയതുകൊണ്ട് തന്നെ കോടതിയുടെ കനിവ് അതില്ലാതെ മോഡിക്കൊന്നും ചെയ്യാൻ കഴിയുമായിരുന്നു, കേജ്രിവാളിനൊന്നും ചെയ്യാൻ കഴിയുമായിരുന്നില്ല. ഏതായാലും ഈശ്വര കടാക്ഷം കൊണ്ട് കോടതി അനുവദിച്ചു, നിങ്ങൾക്ക് പുറത്തു പോകാം, June 1st തിരിച്ചു വരണം. പക്ഷേ ഈ അകത്തിടലും പുറത്തേക്ക് പറഞ്ഞയക്കലും, ഉപാധികളുടെ മേലെ ഉപാധികൾ വെക്കലും, ഇനി June 1st തിരിച്ചു പോകേണ്ടി അങ്ങനെ ഒരു കാര്യം ഉണ്ടെങ്കിൽ അതും കേജ്രിവാളിനെ അതീവ ശക്തനാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. ഇന്ന് കേജ്രിവാളിനെ കുറിച്ച് അറിയാത്ത നമ്മുടെ അമ്മ പെങ്ങന്മാർ പോലും കേജ്രിവാളിനെ കുറിച്ച് സംസാരിക്കുകയാണ്.
ഇതുവരെ അദ്ദേഹത്തിന്റെ പ്രഭാവം ഡൽഹിയിലും അതിന് രാഷ്ട്രീയം ചിന്തിക്കുന്നവരുടെ ഇടയിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇന്നിപ്പോ കേജ്രിവാള് രാഹുൽഗാന്ധി, രാഹുൽഗാന്ധി കേജ്രിവാള്, മമതാ ബാനർജി സ്റ്റാലിൻ, എല്ലാം ഒരുമിച്ചാണ് പറയുന്നത്. ഇന്ത്യ മുന്നണിയുടെ മുന്നേറ്റ വിപ്ലവകാരികളിൽ മുമ്പിൽ നിൽക്കുന്ന അഗ്രിമസ്ഥാനത്ത് നിൽക്കുന്ന ഒരാളായിട്ട് മാറി കേജ്രിവാൾ. ആരോടാ നന്ദി പറയേണ്ടത്? നന്ദി ആരോട് ചൊല്ലേണ്ടു? മോഡിയോട്. അബദ്ധമാണ് കാണിച്ചത്. തെരഞ്ഞെടുപ്പ് പടിവാതിൽക്ക് വന്ന് നിൽക്കുന്ന സമയത്ത് ജനനായകന്മാരെ പിടിച്ചുകൊണ്ട് ജയിലിലിടുക, ഇത് ചെയ്തിട്ടുള്ള ഒന്ന് രണ്ട് ആൾക്കാരുണ്ട്. ഒന്ന് ഹിറ്റ്ലർ, പിന്നൊന്ന് മുസോളിനി, പിന്നൊന്ന് സ്റ്റാലിൻ. ഇവരൊക്കെ ഇത് ചെയ്തവരാ. അപ്പോൾ ഇവരെ കാര്യം കഴിഞ്ഞില്ലേ? വളയമില്ലാത്ത ചാട്ടം, വളയമില്ലാത്ത ചാട്ടം. ആരെയും എതിർക്കേണ്ട ആവശ്യം, എല്ലാവരും പിടിച്ച് കൂട്ടിലടച്ചു കഴിഞ്ഞാൽ പിന്നെ ആരാണ്? ഞാൻ തന്നെ പാറായി. ആ രീതിയിലുള്ള ഒരു പരിപാടിയുമായിട്ട് വന്ന മോഡിക്ക് തെറ്റി ഏതായാലും ആ അതുകൊണ്ട് തന്നെ കേജ്രിവാൾ പുറത്തു വരേണ്ടത് വലിയൊരു ആവശ്യമായിരുന്നു. തെരഞ്ഞെടുപ്പ് സമയത്ത് മോഡി കാണിച്ച ഏറ്റവും വലിയ അബദ്ധമാണ് തിരിച്ചു വരുന്ന മത്ത ഗജത്തെ പോലെ തിരിച്ചു വന്നത്. തെരഞ്ഞെടുപ്പ് സമയത്ത് ആ സംഘടനയുടെ ജീവൻ നിലനിർത്താൻ അനിവാര്യമായിട്ടൊരു കാര്യമാണത്. പക്ഷേ അദ്ദേഹം അകത്ത് പോയി തിരിച്ചു വരുന്ന സമയത്ത് അദ്ദേഹം കണ്ട കാഴ്ച, അദ്ദേഹത്തിന്റെ വാക്കുകളുടെ പറയുകയാണെങ്കിൽ, ഞാൻ ഇല്ലാത്ത സമയത്തും ഞാൻ ഇവിടുന്ന് പോകുമ്പോൾ ഏത് രീതിയിലാണ് നമ്മുടെ സംഘടന നിന്നിരുന്നത്, അതുപോലെ നിൽക്കുന്നത് കാണുന്നു. വലിയ സന്തോഷമുണ്ട്. ഒരു വലിയ ദീപം അതിനെ മൂടി വെച്ച സമയത്ത് ചെറിയ ദീപങ്ങളെല്ലാം കൂടിയിട്ട് വലിയ ദീപത്തിൻ്റെതായിട്ടുള്ള പ്രവർത്തന ശേഷി അവിടെ കാഴ്ചവെച്ചു. അവരാരും തലകുലിക്കാൻ പോയില്ല. അവരുടെ ആരുടെയും ആത്മവിശ്വാസം, പ്രസൻസ് ഓഫ് മൈൻഡ്, മനസാന്നിധ്യം അത് നഷ്ടപ്പെടുകയും ചെയ്തില്ല. അത് വലിയൊരു കാര്യമാണ്. അതാണ് കേജ്രിവാൾ. കേജ്രിവാൾ തങ്ങളുടെ കീഴാധികൾക്ക് അങ്ങനെയുള്ള ഒരവസ്ഥയാണ് സൃഷ്ടിച്ചു വെച്ചു കൊടുത്തിട്ടുള്ളത്. കേജ്രിവാളിൽ മാത്രം കേന്ദ്രീകരിക്കപ്പെട്ട പാർട്ടി എന്ന നിലയിൽ അയാൾ പുറത്തില്ലെങ്കിൽ വലിയ നഷ്ടങ്ങൾ ആ പാർട്ടിക്ക് നേരിടേണ്ടി വരുമായിരുന്നു. ഇനി എത്ര നാൾ അകത്ത് കിടക്കുമെന്നറിയാത്തത് കൊണ്ട് വലിയ രൂപത്തിലാണ് കേജ്രിവാളിന്റെ അസാന്നിധ്യം അത് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് അദ്ദേഹത്തിന്റെ സാന്നിധ്യം ഉള്ളതുപോലെ തന്നെ പാർട്ടിയെ നിലനിർത്താൻ വേണ്ടി പാർട്ടിയുടെ സകലമാന പേരും രാപ്പകൽ അധ്വാനിച്ചത്. അത് വലിയ നേട്ടങ്ങളും ഉണ്ടാക്കി. ആ പാർട്ടിയും വളർന്നു, അകത്ത് പോയിട്ടുള്ള കേജ്രിവാളും വളർന്നു. ഇതാണ് മോഡി ചെയ്തു വെച്ചൊരു ഉപകാരം. ഈ തിരിച്ചുവരവ് ആം ആദ്മിക്ക് ആവേശം പകരുന്നുണ്ട്, സംശയമില്ല. അതോടൊപ്പം തന്നെ ബി ജെ പിക്ക് വലിയ പരിക്കുകൾ ഏൽപ്പിക്കാനും കഴിഞ്ഞു. ഇന്നിപ്പോ കാലത്തുമൊരു വൈകുന്നേരം കണക്കൂട്ടി കഴിഞ്ഞാൽ മിനിമം ഒരു ഡസൻ പ്രാവശ്യമെങ്കിലും മോഡി തലകുനിക്കുകയാണ്. പ്രസംഗം തുടങ്ങുന്നത് തന്നെ എന്തു പറഞ്ഞിട്ടാ? 75 അത് കേൾക്കുമ്പോൾ തന്നെ മോഡി ഒന്ന് ഞെട്ടും. 75 എന്നുള്ള വാക്ക് കേട്ടുകൂടാ, ആ അക്കത്തെക്കുറിച്ച് ഓർമ്മിപ്പിച്ചുകൂടാ. ഇനിയും 10-11 മാസം കഴിയുമ്പോൾ മോഡിക്ക് 75 വയസ്സാകും. മോഡി പറഞ്ഞാൽ പറഞ്ഞു പരത്തിയതാണ് 75 വയസ്സായി കഴിഞ്ഞാൽ രാഷ്ട്രീയത്തിന് പുറത്തുപോയിട്ട് ചാണകുഴിയിൽ നിന്ന് ചാടണമെന്ന്. ഇയാൾക്കിപ്പോൾ 75 വയസ്സാകും പോവാണ്. എന്താ ശേഖര എന്ന് ചോദിച്ച പോലെ, എന്താടോ പോകാൻ വല്ല പരിപാടി ഉണ്ടോടോ? ഇതാണിപ്പോ കേജ്രിവാളിന്റെ മുദ്രാവാക്യം. അതാണ് ബി ജെ പിയുടെയും മോഡിയുടെയും നെഞ്ചിൽ ചെന്ന് തറയ്ക്കുന്നതും. എന്തുകൊണ്ടാണ് ഇത്ര വളരെ രൂക്ഷമായിട്ട് ബി ജെ പി ഭയപ്പെടുന്നത്, കേജ്രിവാളിനെ ഭയപ്പെടുന്നത്, മറ്റുള്ള നേതാക്കന്മാരെക്കാൾ കൂടുതലായിട്ട് ഭയപ്പെടുന്നത്? ഭാരതമാതാ കി ജയ് എന്ന് വിളിക്കുന്ന കേജ്രിവാൾ, അത് കഴിഞ്ഞ് വിളിക്കുന്ന ഇൻഖിലാബ് സിന്ദാബാദ് എന്ന, അത് കഴിഞ്ഞ് വിളിക്കുന്ന വന്ദേ മാതരം എന്ന, ഇതൊക്കെയാണ് ബി ജെ പിയെ ഭയപ്പെടുത്തുന്നത്. കോൺഗ്രസിനെയോ അല്ലെങ്കിൽ തൃണമൂലിനെയോ മറ്റേതെങ്കിലും പാർട്ടിയെയോ ഭയപ്പെടുന്നതിനേക്കാൾ ഇപ്പോ ബി ജെ പി ഭയപ്പെടുന്നത് കോൺഗ്രസിനെ ഭയമാണ്, സ്റ്റാലിനെ ഭയമാണ്, കേരളത്തിലുള്ള രണ്ട് പാർട്ടികളെയും ഭയമാണ്, LDF-നെയും UDF-നെയും ഭയമാണ്, തൃണമൂൽ എല്ലാവരെയും ഭയമാണ്, ദ്രാവിഡ കക്ഷികളെ ഭയമാണ്. പക്ഷെ കേജ്രിവാളിന് അത്ര ഭയം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് പൂച്ചക്കുട്ടിയെ പിടിക്കുന്നവരെ പിടിച്ച് കൊണ്ട് ജയിലിനകത്ത് പൂട്ടിയത്. ഇപ്പൊ സ്ഥിതി അങ്ങോട്ട് പോകുന്ന സമയത്ത് ദാ പോയി ആര് പൂച്ചക്കുട്ടി, ദേ വന്നു ആര് സിംഹക്കുട്ടി. ഇതാണ് ഇപ്പൊ കേജ്രിവാളിന്റെ അവസ്ഥ. അതുകൊണ്ട് കേജ്രിവാളിനെയാണ് ഇപ്പൊ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നത്. കേജ്രിവാൾ അടുത്ത ആഴ്ച കേരളത്തിലേക്കും വരുന്നുണ്ട്.
കേരളത്തിലേക്ക് വരുന്ന ഈ ഇലക്ഷൻ കഴിഞ്ഞാൽ കേരളത്തിലേക്കും വരുന്നുണ്ട്, സമയം കിട്ടിക്കഴിഞ്ഞാൽ. കേരളത്തില് കേജ്രിവാൾ വരുന്ന സമയത്ത് കേജ്രിവാളിനെ അറിയപ്പെടുന്ന അല്ലെങ്കിൽ കേജ്രിവാളിന്റെ ശിഷ്യന്മാർ കുറച്ച് പേര് ആം ആദ്മി പാർട്ടിക്കാര് അല്ല ഇനി ഉണ്ടാകാൻ പോകുന്നത്. കാരണം കേജ്രിവാൾ ഇതിപ്പോ രാഷ്ട്രീയ നവോമണ്ഡലത്തിൽ തിളങ്ങി വിളങ്ങി നിൽക്കുന്ന ഒരു ശുക്ര നക്ഷത്ര സൂര്യനാ എന്ന് പറഞ്ഞാലും കുഴപ്പമില്ല. ആ അവസ്ഥയിലേക്ക് എത്തിച്ച് ചേർത്തത് ആരാണ്? എല്ലാ കുബുദ്ധികളുടെയും കേന്ദ്ര സ്ഥാനമായിരിക്കുന്ന മോഡി. ഇതിന് അദ്ദേഹത്തിന് തെറ്റുപറ്റിയെന്ന് മാത്രം, ഇതിന് അദ്ദേഹത്തിന് അപകടം പണിഞ്ഞു മാത്രമേ ഉള്ളൂ. ഏതായാലും ഇവിടെ കേജ്രിവാളും പാർട്ടിയും ബി ജെ പിയുടെ ഹിന്ദുത്വ വോട്ട് പരിപാടി അവിടെയാണ് അദ്ദേഹം നോട്ടം വെച്ചിട്ടുള്ളത്. ബി ജെ പിയുടെ ഹിന്ദുത്വ വോട്ടിൽ ബാങ്കിൽ വിള്ളൽ ഉണ്ടാക്കുന്നതായൊരു സത്യമാണ്. അതുകൊണ്ടാണ് അദ്ദേഹം വിട്ടുകൊടുക്കാത്തത്. ഭാരതമാതാക്കി ജയുണ്ട്, ജയ് ശ്രീരാമുണ്ട്, ഒപ്പം ഹനുമാൻ പൂജയുമുണ്ട്. രാമന് ശ്രീലങ്കയിലേക്ക് പോകാൻ ഭാരം കെട്ടേണ്ടി വന്നു. നമ്മൾ മനസ്സിലാക്കണം ചില കാര്യങ്ങൾ, ചില സങ്കല്പങ്ങളാണെങ്കിൽ കാര്യങ്ങൾ മനസ്സിലാക്കണം. രാമന് ശ്രീലങ്കയിലേക്ക് പോകാൻ പാലം കെട്ടേണ്ടി വന്നു, പക്ഷെ ഹനുമാൻ എടുത്ത് ചാടുകയാണ് ചെയ്തത്. അതാണ് വിശ്വാസത്തിന്റെ ശക്തി. അപ്പൊ ശ്രീരാമനേക്കാൾ ശക്തി പലപ്പോഴും ഹനുമാൻ കാണിച്ചിട്ടുണ്ട്. ശ്രീരാമനേക്കാൾ നല്ല ശബ്ദം, ശ്രീരാമനേക്കാൾ നല്ല സ്ഫുടത, അത് ശ്രീരാമൻ തന്നെ പറഞ്ഞ കാര്യമാണ്. കാരണം മൂന്ന് സൂര്യവ്യാകരണവും ചാന്ദ്രവ്യാകരണവും മൂന്ന് വ്യാകരണം ഹൃദിസ്ഥമാക്കിയ വലിയ സംഗീതജ്ഞ ഹനുമൻ സംഗീതം തന്നെയുണ്ട്. അപ്പൊ ഒട്ടും പോരാത്തവനല്ല. ശ്രീരാമചന്ദ്രന് ഇപ്പുറത്തോ അപ്പുറത്തോ മാറ്റി നിർത്തേണ്ടവനല്ല. ആയതുകൊണ്ട് അദ്ദേഹം ആദ്യം പോയി അനുഗ്രഹം വാങ്ങി ഹനുമാൻ സ്വാമിയുടേതാണ്. ഹിന്ദുത്വ വോട്ട് ബാങ്കിൽ വിള്ളലുണ്ടാക്കാൻ വേറെന്തൊക്കെയാ വേണ്ടത്? അതുകൊണ്ട് അവർക്ക് നല്ല ഭയവുമുണ്ട്. ഇങ്ങനെ വിള്ളലുണ്ടാക്കാൻ ആം ആദ്മിക്ക് നേരത്തെയും സാധിക്കില്ലായിരുന്നു എന്ന് ചോദിച്ചാൽ, ജയിലിൽ പോകുന്നതിന് മുമ്പ് വരെ പാർട്ടി ഭരിച്ചിരുന്ന് ഡൽഹി ഭരിച്ചിരുന്ന് അതെ മറ്റേ കേജ്രിവാളുമാണ്. പക്ഷെ കേജ്രിവാൾ അന്ന് ഒരു ഡൽഹി മുഖ്യമന്ത്രി മാത്രമാണ്, അഥവാ ഒരു ഡൽഹി പ്രധാനമന്ത്രി മാത്രമാണ്. അതിനപ്പുറം പുറത്തേക്ക് എന്റെയോ നിങ്ങളുടെയോ അമ്മ പെങ്ങന്മാർക്ക് കേജ്രിവാൾ അതെന്ത് വാളാന്ന് ചോദിക്കും, അവർക്കറിയില്ല. രാഷ്ട്രീയത്തെ കുറിച്ച് ചിന്തിക്കുന്ന അത്തരം ആളുകൾക്കാണ് ചെറിയ രൂപത്തിൽ കേജ്രിവാളിനെ അറിയുക. ആ കേജ്രിവാളിന്റെ വാളിന് മൂർച്ചയുണ്ടായിരുന്നില്ല, രണ്ട് ഭാഗം മടങ്ങി ചതഞ്ഞിരിക്കുന്ന ഒരവസ്ഥയിലാണ് ഉണ്ടായിരുന്നത്. ഇന്നിപ്പോ സ്ഥിതി അതല്ല. മാർച്ച് 21 അറസ്റ്റ് ചെയ്തത്, മാർച്ച് 21 കേജ്രിവാൾ അറസ്റ്റിലായതോടെ കാര്യങ്ങൾ മുഴുവൻ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം തലകുത്തി നിൽക്കാൻ തുടങ്ങി. കഴിഞ്ഞ 50 ദിവസങ്ങളിൽ ജയിലിൽ കഴിഞ്ഞ ശേഷമാണ് കേജ്രിവാൾ ഇപ്പോൾ പുറത്തു വരുന്നത്. ജയിലിൽ പോകുന്നതിന് മുമ്പ് ഇങ്ങനെ ജയിലിൽ പോയിട്ട് തിരിച്ചു വരുന്നത് ഓ ഇങ്ങനെ പവർമാൾട്ട് കഴിച്ചിട്ടാണല്ലേ കഴിക്കുന്നതിന് മുമ്പ് ഹേ എന്ന് പറഞ്ഞിരിക്കുന്നത്. കഴിച്ചു കഴിഞ്ഞാലോ, ആ അവസ്ഥയിലാണ് ഇപ്പോൾ അദ്ദേഹം ജയിലിൽ നിന്ന് പുറത്തു വന്നിട്ടുള്ളത്, പൂർവാധികം ശേഷിയോടുകൂടിയിട്ട്. ഇവിടെ നിയമ പോരാട്ടത്തിനൊടുവിൽ പുറത്തു വന്ന നായകൻ വീരശൂര പരാക്രമിയുടെ ഒരു പരിവേഷമാണ് ഇപ്പൊ കേജ്രിവാളിനുള്ളത്, എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ ആം ആദ്മി പ്രവർത്തകരെല്ലാം ആവേശത്തിന്റെ എവറസ്റ്റിലാ, ആവേശത്തിന്റെ കൊടുമുടിയിലാണ്. ഈ 50 ദിവസവും അടങ്ങിയിരുന്നവരെല്ലാം കേജ്രിവാളിന്റെ കീഴാദികൾ. വലിയ ദീപം കെട്ടപ്പോ അവരെല്ലാവരും തങ്ങളാകുന്ന ദീപത്തെ ഒന്നുകൂടിയും ആളിക്കത്തിച്ചു. ആ ദീപത്തിന്റെ പ്രഭാവം ഉണ്ടാക്കാൻ അവർക്ക് കഴിഞ്ഞു എന്നുള്ളതാണ്. ഇപ്പോൾ ആ വലിയ ദീപവും തിരിച്ചു വന്നിരിക്കുകയാണ്. ഏതായാലും അതിന്റെ കൊടുമുടിയിൽ ഇന്ന് പാർട്ടി ആസ്ഥാനത്ത് നടക്കുന്ന പൊതുയോഗം, ആ അവരുടെ ആവേശത്തിന്റെ കൊടുമുടി നമ്മൾ കാണുകയും ചെയ്തു. ബി ജെ പിയെ അതിന് ഉള്ളിൽ നിന്ന് തന്നെ പ്രതിസന്ധിയിലാക്കുക എന്ന ഉദ്ദേശം, പുറത്തുനിന്നുള്ള അറ്റാക്ക് മാത്രമല്ല അതിന്റെ ഉള്ളിൽ നിന്ന് തന്നെ ആ ഉദ്ദേശം വെച്ചുകൊണ്ടാണ് 75 പുറത്താക്കിയ ആൾക്കാരുടെ ലിസ്റ്റ്, അദ്വാനി പോലെയുള്ള ലിസ്റ്റ്, കഴുത്ത് വെട്ടിയവരുടെ ലിസ്റ്റ്, ഇനി കഴുത്ത് വെട്ടാൻ കിടക്കുന്ന ആദിത്യനാഥ് യോഗി ആദിത്യനാഥന്റെ ലിസ്റ്റ്, ഇദ്ദേഹത്തിന്റെ അടിമയെ ഇദ്ദേഹം ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അടിമയെ കൊണ്ട് ഡ്രൈവ് ചെയ്യിപ്പിച്ച് പിന്നീട് സുഖസുഷിപ്തിയിൽ കിടക്കാനുള്ള പരിപാടി അമിത്ഷാ, അതിനകത്ത് കയറിയിട്ട കുത്തിയത്, പുറത്ത് കയറിയിട്ടല്ല കുത്തിയത്, നെഞ്ചിനാണ് കുത്തിയത്, നെഞ്ചിന്റെ ഉള്ളിലേക്കാണ് ആ കുത്തി ഏറ്റിട്ടുള്ളത്. വസുന്ധര രാജ സിന്ധ്യയുടെയും ശിവരാജ് ചൗഹാന്റെയും രമൺ സിംഗിന്റെയും
രാഷ്ട്രീയ ജീവിതം ഇല്ലാതാക്കിയത് യോഗിക്ക് വേണ്ടിയായിരുന്നുവെന്ന് പറയുന്നത് തന്നെ ബി ജെ പിയെ പ്രതിസന്ധിയിലാക്കാൻ വേണ്ടിയിട്ടാണ്. ആ യോഗിയെയും ഇല്ലാതാക്കും യാതൊരു സംശയമില്ല. കാരണം എന്താണ്? ഒരു കൊമ്പും തന്റെ തലയ്ക്ക് മീതെ വഴരുത്. അങ്ങനെ ഒരാളാണ് നരേന്ദ്രമോദി. അതൊന്ന് സൂചിപ്പിച്ചു. ഇപ്പൊ ചർച്ചാ വിഷയമാണ്. താൻ താനായിട്ട് കാര്യം ചർച്ച ചെയ്യാൻ എല്ലാവർക്കും ഭയമായിരുന്നു. ഇപ്പൊ ചർച്ച ചെയ്യാൻ ആർക്കും ഭയമില്ല. ദേ കേജ്രിവാൾ പറയുന്നല്ലോ എന്നും പറഞ്ഞ് ചർച്ച ചെയ്യാൻ ആരോടും ചോദിക്കേണ്ട ആവശ്യമില്ലല്ലോ. 75 വയസ്സ് കഴിഞ്ഞാൽ മത്സരിക്കാൻ പാടില്ലെന്ന് പറഞ്ഞാണ് അദ്വാനിയെ പുറത്താക്കിയത്, മുരളി മനോഹർ ജോഷിയെ പുറത്താക്കിയത്. അങ്ങനെയാണെങ്കിൽ ബി ജെ പി പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി ആരായിരിക്കും? ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുന്ന നരേന്ദ്രമോദിയും 75 വയസ്സ് കഴിഞ്ഞപ്പോൾ ഇന്നേക്ക് 300 ദിവസം കഴിയുന്ന സമയത്ത്, 10 മാസം കഴിയുമ്പോൾ, 10×30 ദിവസം കഴിയുമ്പോൾ, 10 മാസം കഴിയുമ്പോൾ പുറത്തു പോകേണ്ടവനല്ലേ? അപ്പം ആർക്ക് വേണ്ടിയിട്ടപ്പോൾ വോട്ട് തേടുന്നത്? വിഷത്തിൻ്റെ വിത്തുകൾ, വെറുപ്പിൻ്റെ വിത്തുകൾ ടൺ കണക്കിന് സംഭരിച്ചു വെച്ചിട്ടുള്ള അമിത്ഷാക്ക് വേണ്ടിയിട്ടല്ലേ? ഇതിന് മറുപടി പറയാൻ ബി ജെ പിക്ക് കഴിയുമോ? മറുപടി പറയാൻ സാധിക്കാത്ത തരത്തിലാണ് കേജ്രിവാൾ അദ്ദേഹത്തിൻ്റെ വാള് വീശിയിട്ടുള്ളത്. 25 May 6ാം ഘട്ടത്തിലാണ് ഡൽഹി തിരഞ്ഞെടുപ്പ് നടക്കുന്നത്. അതിന് 15 ദിവസം മുമ്പ് തന്നെ കേജ്രിവാൾ ഗ്രൗണ്ടിൽ ഇറങ്ങിക്കഴിഞ്ഞു. മത്തഗച്ചത്തിൻ്റെ പോലെ ഇളക്കി മറക്കുകയാണ്. മതയാനയുടെ പോലെ ആദ്യം സന്ദർശിച്ചത് ഹനുമാൻ ക്ഷേത്രം, ആദ്യം നന്ദി പറഞ്ഞത് ഹനുമാൻ സ്വാമിക്ക്. ഹനുമാൻ ക്ഷേത്രത്തിൽ പോകുമ്പോൾ നിങ്ങളും കൂടെ വരണമെന്നും അദ്ദേഹം പ്രവർത്തകരോട് ആവശ്യപ്പെടുന്നു. അവിടെയാണ് ബി ജെ പി ഭയപ്പെടുന്നത്. രണ്ട് കാര്യങ്ങളാണ് ബി ജെ പിക്ക് അങ്കലാപ്പ് ഉണ്ടാക്കുന്നത്. ഒന്ന്, ബി ജെ പി തന്നെ കേജ്രിവാളിന് ഉണ്ടാക്കി കൊടുത്ത താരപരിവേഷം. അദ്ദേഹം തിരിച്ചു വരുന്നത്, രണ്ടാമതായി പറയുകയാണെങ്കിൽ അദ്ദേഹം തിരിച്ചു വരുന്നത് ബി ജെ പി നിരന്തരം ബുദ്ധിമുട്ടിലാക്കിയ സവിശേഷമായിട്ടുള്ള ഒരു കാർഡും വെച്ചിട്ടാണ്. എന്താണത്? ഹിന്ദുത്വ കാർഡ്. ഈ ഹിന്ദുത്വ കാർഡും വെച്ചായിരുന്നല്ലോ ബി ജെ പിയുടെ കളി. അതേ ഹിന്ദുത്വ കാർഡും വെച്ച്, കുറച്ചുകൂടി പുതുപുത്തൻ ഹിന്ദുത്വ കാർഡും വെച്ചിട്ടാണ് നരേ കേജ്രിവാൾ രംഗത്തിറങ്ങിയിട്ടുള്ളത്. അരവിന്ദ് കേജ്രിവാൾ പത്രസമ്മേളനം നടത്തി. അദ്ദേഹത്തിന്റെ പിന്നിലുണ്ടായിരുന്ന അംബേദ്കറുടെ ഫോട്ടോവാണ്, ഭഗത് സിംഗിന്റെ ഫോട്ടോവാണ്. ഈ രണ്ട് ചിത്രങ്ങളും ഒരുമിച്ച് വെക്കുന്നതാണ്. അതൊരു കൗശലമാണ്. അതാരേക്കാളും നന്നായിട്ട് ബി ജെ പിക്ക് നന്നായിട്ട് അറിയാവുന്നതാണ്. നരേന്ദ്രമോദിയും ബി ജെ പിയും എങ്ങനെയാണോ ജനങ്ങൾക്കിടയിൽ ഒരു ഇമേജ് കഴിഞ്ഞ കുറച്ചു കാലമായിട്ട് ഉണ്ടാക്കിയെടുത്തത്, അതിനെ അതേ നാണയത്തിൽ തന്നെ നാഗാസ്ത്രം വരുന്ന സമയത്ത് ഗാരുഡാസ്ത്രം, അപ്രോപ്രിയേറ്റ് സമയത്ത് അപ്രോപ്രിയേറ്റ് അസ്ത്രം. അതാണ് കേജ്രിവാള് തന്റെ രാഷ്ട്രീയ ഗോതയിൽ ഇപ്പൊ പയറ്റുന്നത്. ഒരു പടി കൂടി കടന്ന് ഒരു പുരോഗമന ചേരുവ കൂടി ഇതിനോടൊപ്പം ചേർക്കാൻ കേജ്രിവാൾ പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ട്. നരേന്ദ്രമോദി രാജ്യത്തിന്റെ കാവൽക്കാരനാണ്. ഓക്കെ, അത് പറയുമ്പോൾ താൻ ഡൽഹിക്കാരുടെ മകനാണെന്ന് കേജ്രിവാൾ തിരിച്ചു പറയും. ഡൽഹിക്കാരുടെ ചോദിച്ചു നോക്ക്, അവരങ്ങനെയാ പറയുക. മേരാ ബേട്ട, അവിടെയുള്ള സ്ത്രീകൾ പറയുന്നത്. ഇദ്ദേഹം പലപ്പോഴും സന്ദർശിക്കാൻ പല സ്ഥലങ്ങളിൽ വരുമ്പോൾ, ഞാൻ രോഹിണിയിലുള്ള സമയത്ത് ഇദ്ദേഹത്തെ വന്നപ്പോൾ നേരിട്ട് കണ്ടു. വരുന്ന സമയത്ത് അവിടെ സ്ത്രീകൾ വന്ന്, മേരാ ബേട്ട, മേരാ ബേട്ട, ഞങ്ങൾക്ക് ഇന്നത് വേണം, ഇന്നത് വേണം. മേരാ ബേട്ട എന്നാണ് പറയുന്നത്, അല്ലെ ചീഫ് മിനിസ്റ്റർ എന്നല്ല പറയുന്നത്, അല്ലെ മഹാനുഭാവ എന്നല്ല വിളിക്കുന്നത്, മേരാ ബേട്ട. അതുകൊണ്ട് അദ്ദേഹം പറയുന്നത്, നിങ്ങൾ പറയണു ഞാൻ രാജ്യത്തിൻ്റെ ചൌക്കിദാറാണെന്ന് പറയുന്നു, ഞാൻ പറയുന്നു ഞാൻ ഭരിക്കുന്ന ഡൽഹിയിലുള്ള ആളുകളുടെ മകനാണ് ഞാൻ എന്ന്. എല്ലാത്തിനും മറുപടിയുണ്ട്. നരേന്ദ്രമോദി ഹനുമാൻ ആരതി ഒഴിഞ്ഞാൽ കേജ്രിവാൾ ഹനുമാൻ ചാലീസ തൊല്ലും. ഹനുമാൻ ജയന്തിയിൽ ഡൽഹിയിൽ മുഴുവൻ രാമായണത്തിലെ സുന്ദരകാണ്ഡം മുഴങ്ങണമെന്ന് പറഞ്ഞ നേതാവ് കൂടിയാണ് അരവിന്ദ് കേജ്രിവാൾ. ആ ഹനുമാനിൽ നിന്നാണ് കേജ്രിവാൾ അംബേദ്കറിലേക്ക് വരുന്നത്. അതായത് അനായാസം ചെയ്യാൻ കഴിയും ആ ചാട്ടം. ബാബാ സാഹിബ് തേരാ സ്വപ്ന അധൂര കേജ്രിവാൾ കരേഗാ പൂരാ എന്നാണ് കേജ്രിവാൾ എല്ലായിടത്തും പ്രസംഗിച്ചത്. ഇന്ത്യയിലുള്ള 95 അതിലും മേലെയുള്ള സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് വേണ്ടി ജീവിതം മുഴിഞ്ഞു വെച്ച് ബാബാ സാഹേബ് അംബേദ്കർജി, അദ്ദേഹത്തിന്റെ സ്വപ്നം പരിപൂരിതമാകും ഞാൻ അധികാരത്തിൽ വന്നാൽ ആണ് അദ്ദേഹത്തിന്റെ
അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ അഭ്യാസം അതാണ്. എല്ലായിടത്തും അത് പ്രസംഗിക്കുന്നുണ്ട്. ഒരേ സമയം ഹനുമാൻ ചാലിസ ചൊല്ലാനും അംബേദ്കറിന്റെ സ്വപ്നങ്ങൾ നിറവേറ്റാൻ ജീവിതകാലം മുഴുവൻ പരിശ്രമിക്കുന്നു പറയാനും കേജ്രിവാളിന് സാധിക്കും. ഇത് തന്നെയാണ് മോഡിയുടെ പേടി. ഇവിടെയാണ് മോഡി തലകുനിക്കുന്നത്. അതിന്റെ പരിപൂർത്തീകരണം കാണാം June 4. ഇനി ഇത്ര ദിവസമല്ലേ ഉള്ളൂ, ഒന്ന് മയങ്ങി ഉടനുമ്പോഴേക്കും 4 ആകും. കാണാം മോഡിയുടെ അവസാനത്തെ വീഴ്ച, കാണാം, കാണണം, കണ്ടിരിക്കണം. പ്രാർത്ഥിക്കാം നമുക്ക് എല്ലാവർക്കും. നമസ്കാരം.